ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജയാസ് റെസിപ്പീസ്. അപ്പോൾ ഇന്ന് ഒരു എളുപ്പത്തിലുണ്ടാക്കാവുന്ന ഒരു കോക്കനട്ട് കുക്കീസാണ് ഞാൻ ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത്. ഞാൻ ഒരു ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കോക്കനട്ട് കുക്കീസാണ് ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത്. വളരെ ഈസിയാണ്, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. നമുക്കിതിന് ഓവൻ്റെ ഒന്നും ആവശ്യമില്ല, പക്ഷേ കുക്കറിലോ അല്ലെങ്കിൽ കടായിലൊക്കെ വെച്ച് ഉണ്ടാക്കാം. ഇന്ന് ഞാൻ കുക്കറിൽ വെച്ചിട്ടാണ് ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ബേക്കറിയിൽ നിന്നൊന്നും കുക്കീസ് വാങ്ങാതെ നല്ല ടേസ്റ്റി ഉള്ള കുക്കീസ് കുട്ടികൾക്ക് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി എടുക്കാൻ പറ്റും. വേണ്ടിയിട്ട് ഞാൻ ഒരു അര കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് ചേർത്തിരിക്കുന്നത്. പൊടിച്ച പഞ്ചസാര തന്നെ വേണം. പിന്നെ ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്, ബ്രെഡ് ക്രംസ് പോലെ ആക്കിയിട്ടുണ്ട്. നന്നായി മിക്സ് ചെയ്യണം. ഇനി ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പിൻ്റെ ടേസ്റ്റ് വേറെ അറിയാൻ പാടില്ല, ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി മാത്രം. ഒരു നുള്ള് തന്നെ വേണ്ട, അതിനേക്കാൾ കുറച്ച് കുറവ് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് മെഷറിംഗ് കപ്പിൽ 1/4 കപ്പ് മൈദ ചേർക്കാം. ഇത് നന്നായിട്ട് ഇത് മിക്സ് ചെയ്യുക. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണിനേക്കാൾ കുറവ് ബേക്കിംഗ് പൗഡർ ചേർക്കാം. ശ്രദ്ധിക്കണം, 1/2 ടീസ്പൂണിനേക്കാൾ കുറവാണ്, ഫുള്ളായിട്ട് 1/2 ടീസ്പൂൺ എടുക്കരുത്. എന്നിട്ട് ഇത് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യുക. നമുക്കിതിലേക്ക് ഒരു 5 ടേബിൾ സ്പൂണ് നാളികേര പൊടി, ഇതുപോലെ വാങ്ങിക്കാൻ കിട്ടും, ഡെസിക്കേറ്റഡ് കോക്കനട്ട് പൗഡർ എന്ന് പറഞ്ഞാൽ വാങ്ങിക്കാൻ കിട്ടും, അതാണിത്. ഇതൊരു 5 ടേബിൾ സ്പൂണ് ചേർക്കാം. നല്ല ടേസ്റ്റാണ്, പിന്നെ കോക്കനട്ട് കുക്കീസ് അല്ലേ, അപ്പോൾ ചേർക്കണം. അപ്പോൾ 5 ടേബിൾ സ്പൂണ് ചേർത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് പൗഡർ കുറച്ച് കൂടിയാലും കുഴപ്പമൊന്നുമില്ല, അത്രയും ടേസ്റ്റാണ്. പഞ്ചെന്നുള്ളത് 6 or 7 ഒക്കെ ചേർക്കാം, ഒന്നും പ്രശ്നമില്ല. അപ്പോൾ അത് ഇതുപോലെ ഡെസിക്കേറ്റഡ് കോക്കനട്ട് പൗഡർ ഇതുപോലെ വാങ്ങിക്കാൻ കിട്ടും, അത് വാങ്ങിച്ചാൽ മതി. അല്ലെങ്കിൽ നമ്മുടെ നാളികേരം ചിരകിയിട്ട് നമ്മളൊന്ന് വറുത്തിട്ട് മിക്സിയിൽ പൊടിച്ചാൽ മതി. വറുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എള്ളം തീ കുറച്ച് വെച്ചിട്ട് അത് കളറ് മാറാതെ ചൂടാക്കി എടുക്കണം, എന്നിട്ട് പൊടിച്ചെടുത്താലും മതി. പക്ഷേ ഇതിങ്ങനെ വാങ്ങിക്കാൻ ഈസി ആയിട്ട് ഇപ്പോൾ എല്ലായിടത്തും വാങ്ങിക്കാൻ കിട്ടും. നമുക്കിത് ബൈൻഡിങ്ങിന് ആവശ്യമായിട്ടുള്ള കുറച്ച് പാല് ചേർത്തിട്ടാണിത് കുഴച്ചെടുക്കേണ്ടത്. അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് പാല് ചേർത്ത് കൊടുക്കാം. പാല് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഇനി ഇത് ചേർത്തിട്ട് നോക്കുക എത്ര വേണ്ടതെന്ന്. അത് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ കുഴയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ പാല് ചേർക്കുമ്പോൾ സാധാരണ നോർമൽ ടെമ്പറേച്ചറുള്ള പാല് ചേർത്താൽ മതി. പാല് ചേർക്കുമ്പോൾ ഒരു 1/2 ടേബിൾ സ്പൂണോളം പാല് മതിയാവും ഇത് കുഴച്ചെടുക്കാൻ. 1/2 അല്ലെങ്കിൽ ഏറി കഴിഞ്ഞാൽ 2, കൂടുതലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് വല്ലാതെ ലൂസാവും. പിന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ ഇത് ക്രിസ്പി ആവില്ല. സംഭവം ഉണ്ടാക്കാനൊക്കെ പറ്റും, ടേസ്റ്റ് ഉണ്ടാവും, പക്ഷേ ക്രിസ്പി ആയി കിട്ടില്ല. അപ്പോൾ നമ്മൾ വെള്ളം പാല് ചേർക്കുമ്പോൾ വളരെ കുറച്ച് പാല് ചേർക്കാവൂ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഇത് ചെറിയ ചെറിയ ഉരുളകളായിട്ട് ഇങ്ങനെ ഉരുട്ടിയെടുക്കാം. കാരണം ഇത് നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഇതൊന്ന് വലുതാവും, നമ്മൾ ബേക്കിംഗ് പൗഡറൊക്കെ ചേർത്ത കാരണം വലിപ്പം കൂടും. ഇതുപോലെ ചെറിയ ചെറിയ ഉരുളകളാക്കി നമുക്കിത് വയ്ക്കാം. ഈ മാവിൻ്റെ ഈ ഒരു കൺസിസ്റ്റൻസി കണ്ടില്ലേ, ഇങ്ങനെ ആവാൻ പാടുള്ളൂ. എന്നിട്ട് നന്നായിട്ട് ഇതുകൊണ്ട് കുഴച്ചെടുത്താൽ മതി.
നന്നായി മിക്സ് ചെയ്യണം, കാരണം ബേക്കിംഗ് പൗഡർ ചേർത്ത കാരണം നന്നായി മിക്സ് ചെയ്തെടുക്കണം. എല്ലാം ഞാൻ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഇത് ഈ ബിസ്ക്കറ്റ് അല്ലെങ്കിൽ കുക്കീസ് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ഇതുപോലൊരു പ്ലേറ്റിലാണ് വെച്ചിട്ട് ബേക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ബട്ടർ പുരട്ടിയിട്ട് ഞാൻ മൈദ വെച്ചിട്ട് ഒന്നിങ്ങനെ ഡസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതേപോലെ ഓരോ ബോൾസ് എടുത്തിട്ട് ഒന്ന് ജസ്റ്റ് കയ്യിലൊന്ന് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അധികം വലുപ്പമൊന്നും ആകണ്ട, പ്രസ് ചെയ്ത് കൊടുത്ത് ഇത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് വലുതാവും ഇതൊന്ന് ബേക്ക് ആവുമ്പോൾ. അപ്പോൾ ഇതിങ്ങനെ ചെയ്തിട്ട് കോക്കനട്ട് പൗഡറിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ഡസ്റ്റ് ചെയ്യാം. അങ്ങനെ ബാക്കിയെല്ലാം ഇതുപോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. വെച്ചിട്ടുള്ളൂ, കാരണം എല്ലാം കൂടി ഇതിൽ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കുറച്ച് കഴിഞ്ഞാൽ ബേക്ക് ആവുമ്പോൾ വലുതാവും. അപ്പോൾ അതെല്ലാം കൂടി ഒട്ടിപ്പിടിക്കും. അപ്പോൾ കുറച്ച് കുറച്ച് വെച്ചിട്ടാണ് ഇപ്പോൾ ഞാൻ ചെയ്യുന്നത്. ഒരു 8 എണ്ണം ഈ വലുപ്പത്തിലുള്ള പ്ലേറ്റിലേക്ക് ഇതേ പറ്റുള്ളൂ. ഇനി നമുക്കിത് ബേക്ക് ചെയ്യാൻ വെക്കാം. അപ്പോൾ നമുക്കിത് ആവശ്യം ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് കട്ട് ചെയ്ത് എടുക്കാം, കുക്കി കട്ടറോ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട്. അങ്ങനെ ആവുമ്പോൾ ചപ്പാത്തി പലകയുടെ മീതെ വെച്ചിട്ട് ഈ മാവ് മൊത്തം എടുത്തിട്ട് നന്നായിട്ട് പരത്തിയിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. കുക്കി കട്ടർ വെച്ചിട്ട് അങ്ങനെ ചെയ്തിട്ട് ഡസ്റ്റ് ചെയ്തെടുത്താലും മതി. അപ്പോൾ അത് നമ്മളുടെ ഇഷ്ടം പോലെ എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ഞാനിത് ആദ്യം കുക്കറിൽ ചെയ്യാമെന്ന് വിചാരിച്ച് പിന്നെ തോന്നി കുക്കറിനേക്കാൾ എളുപ്പം കടായിയാണെന്ന്. അപ്പോൾ അത് രണ്ടിലും വെച്ച് ചെയ്യാം. അപ്പോൾ ഞാനൊരു കടായി സാധാരണ നമ്മൾ അധികം കുറച്ചൊരു പഴയ കടായി ഉണ്ടെങ്കിൽ അത് വെക്കുക, എന്നിട്ട് അത് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യുക. ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയതിൻ്റെ ശേഷം നമുക്ക് ഈ പ്ലേറ്റ് അത് ഇതുപോലെ റിങ് വെച്ചിട്ട് ഈ പ്ലേറ്റ് അതിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ പ്ലേറ്റ് ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു അരമണിക്കൂർ, ഇപ്പോൾ ഫ്ലെയിം കുറച്ച് വെക്കണം, പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാൻ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു അരമണിക്കൂർ ബേക്ക് ചെയ്യാം. അപ്പോഴേക്കും നമ്മളുടെ ബിസ്ക്കറ്റ് അല്ലെങ്കിൽ കോക്കനട്ട് കുക്കീസ് റെഡിയാവും. ഞാനിത് ഓഫ് ചെയ്തിട്ട് കുറച്ച് നേരമായി, അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാനിത് ഓഫ് ചെയ്തു. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ കണ്ടില്ലേ നമ്മുടെ കുക്കീസൊക്കെ റെഡിയായി, നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ടേസ്റ്റിൻ്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ, കോക്കനട്ട് കുക്കീസ് എന്ന് പറഞ്ഞാൽ അത്രയും ടേസ്റ്റി ആയിരിക്കും. ഞാൻ പൊട്ടിച്ചൊന്ന് കാണിക്കാം, നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. ടേസ്റ്റിൻ്റെ കാര്യം അങ്ങനെ തന്നെയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. നമുക്ക് വേറൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.